നരേന്ദ്രമോദിയുടെ ചരിത്ര സന്ദർശനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഞായറാഴ്ചയാണ് ഹൗദി മോദി പരിപാടി അരങ്ങേറുക. മെഗാ പരിപാടിയായ ഹൗദി മോദിക്ക് സാക്ഷ്യം വഹിക്കാനായി ഹൂസ്റ്റൺ ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കയിലെ ഇന്ത്യക്കാർ സംഘടിപ്പിക്കുന്ന ഹൗദി മോദിയിൽ 50,000 പേരാണ് പങ്കെടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമായ NRG സ്റ്റേഡിയത്തിലാണ് മെഗാ പരിപാടി നടക്കുക. അമേരിക്കയിലെ ടെക്സാസ് ഇന്ത്യൻ ഫോറമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ സഹകരണത്തിന്റെ പുത്തൻ പ്രഖ്യാപനങ്ങൾക്ക് വേദി സാക്ഷ്യം വഹിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തുടരുകയാണെങ്കിലും പരിപാടിയുടെ വിജയത്തെ ഇത് ഒരു കാരണവശാലും ബാധിക്കില്ലെന്ന് സംഘാടകർ പറയുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണം ഏറ്റുവാങ്ങി ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം ഹൗദി മോദി മെഗാ പരിപാടിക്ക് വാർത്താ പ്രാധാന്യവും ഏറുകയാണ്. മെഗാ പരിപാടിയിൽ 2 ലോക നേതാക്കൾ ഒരുമിച്ച് പങ്കെടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഹൗദി മോദി പരിപാടി ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഹൗദി മോദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നതോടെ ഇന്ത്യ US ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സംഗമവേദി കൂടിയാവുകയാണ് ഈ മെഗാ പരിപാടി. അമേരിക്ക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനായി അമേരിക്കയിലെ ഇന്ത്യക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ചടങ്ങിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി അഭിസംബോധന ചെയ്യും. മാർപ്പാപ്പ കഴിഞ്ഞാൽ ഒരു വിദേശകാര്യ രാജ്യ നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണമായിരിക്കും ഇതെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ജമ്മു കാശ്മീർ 40 ദിവസത്തിലേറെയായി തുടരുന്ന നിയന്ത്രണങ്ങളെ കുറിച്ച് നിരവധി US നിയമജ്ഞർ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ടെക്സാസ് പരിപാടിയിലെ ട്രംപിന്റെ സാന്നിധ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്ക നൽകുന്ന പിന്തുണയുടെ ശക്തമായ സൂചനയായിരിക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന US തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രംപിന്റെ വോട്ടർമാരായ 50,000+ ഇന്ത്യൻ അമേരിക്കക്കാരുടെ പങ്കാളിത്തം ഹൗദി മോദി പരിപാടിയിൽ ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഇത് Washington DC ന്യൂയോർക്ക് നഗരത്തിലോ വെച്ചായിരിക്കും നടക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. മെഗാ പരിപാടിയിൽ പങ്കെടുക്കാൻ 50,000 ഇന്ത്യൻ അമേരിക്കക്കാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8,000 പേർ രജിസ്ട്രേഷനായി കാത്തിരിക്കുന്നുണ്ട്. G20 G7 ഉച്ചകോടികൾക്ക് പിന്നാലെ ആഴ്ചകളുടെ ഇടവേളയ്ക്കിടെ മോദിയും ട്രംപും പങ്കെടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ഹൗദി മോദി. അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ How do you do എന്ന ഇംഗ്ലീഷ് അഭിവാദന വാക്യത്തെ ഹ്രസ്വമാക്കി ഹൗഡി എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിപാടിക്ക് ഹൗദി മോദി എന്ന പേര് നൽകിയിരിക്കുന്നത്. 2014 അധികാരം ഏറ്റതിനു ശേഷം പ്രധാനമന്ത്രി അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ഹൂസ്റ്റണിൽ നടക്കുക. 2014 ന്യൂയോർക്കിലെ മാഡിസൺ സ്വകയറിലും 2016 സിലിക്കൺ വാലിയിലുമാണ് നേരത്തെ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടികൾ നടന്നത്. 2 പരിപാടികളിലും ഏകദേശം 20,000 പേരാണ് പങ്കെടുത്തത്. September 28 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US ഉണ്ടാകും. സന്ദർശന വേളയിൽ മോദി അമേരിക്കയിലെ മുൻനിര CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചു. അമേരിക്കൻ സന്ദർശനത്തിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂസ്റ്റണിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ വംശജർക്കുള്ള വലിയ അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വെബ് ഡെസ്ക്.